أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. ഏറ്റവും പ്രിയങ്കരായ സഹോദരന്മാരെ, സഹോദരിമാരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കന്മാരും സുഹൃത്തുക്കളും, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വർഗീയതയ്ക്കെതിരെയുള്ള ജാഗ്രത സദസ്സിലാണ് നമ്മൾ സമ്മേളിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം 2019 ഇന്ത്യ മഹാരാജ്യം ഒരു പുതിയ പ്രഭാതം തേടുകയാണ്. സാധാരണ പോലെയുള്ള ഒരു വർഷമല്ല ഈ ഒരു വർഷം എന്നുള്ളത് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഒരു പുതിയ പ്രഭാതം തേടുന്നു എന്ന് പറയുമ്പോൾ ഈ മഹാരാജ്യത്തിൻ്റെ പൈതൃകം തകർത്തെറിഞ്ഞുകൊണ്ടുള്ള സംസ്കാരത്തെയും സാമ്പത്തികത്തെയുമൊക്കെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭരണം, ഫാസിസം ഇവിടെ 4.5 വർഷമായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടുതന്നെ ന്യൂനപക്ഷങ്ങളാകട്ടെ, മറ്റു സംസ്കാരങ്ങളുള്ളവരാകട്ടെ, വ്യത്യസ്ത കർമ്മ ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നവരാകട്ടെ, നാനാത്വത്തിൽ ഏകത്വമെന്ന മഹത്തായ പൈതൃകമുണ്ടായിരുന്ന ഈ മഹാരാജ്യത്തിന് ഇന്ന് തുരങ്കം വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ സഹോദരന്മാരെ, 1832 1893 ചിക്കാഗോയിൽ നടന്ന ഒരു മഹാ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യയുടെ പ്രതിനിധിയായിക്കൊണ്ട് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോയിൽ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന്. ആ ഒരു ഒറ്റ വാക്ക് അവിടെ കൂടിയ മുഴുവൻ ആളുകളിലും വലിയ ചർച്ചാവിഷയമായി. അവർ ചോദിച്ചു, താങ്കൾ എന്താണ് ഈ സഹോദരി സഹോദരന്മാരെ എന്ന് വിളിക്കുന്നത് എന്ന് പറയുന്നത്? വ്യത്യസ്ത മതങ്ങളിൽ നിന്നും വ്യത്യസ്ത ജാതികളിൽ നിന്നും വന്ന ഞങ്ങൾ എങ്ങനെയാണ് സഹോദരി സഹോദരന്മാരാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ നാട് ഒരു വലിയ മാനവിക ഐക്യത്തിൻ്റെ നാടാണ്. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും ജാതീയമായ ചിന്താകളില്ലാതെ, വർഗീയമായ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുന്ന സർവേ സന്തു നിരാമയ എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മഹാരാജ്യത്തിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. മനുഷ്യർ മുഴുവനും ബന്ധുക്കളാണ് എന്ന ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം എന്ന മഹാ ഐക്യത്തിൻ്റെ മഹാ ആദർശത്തിൻ്റെ വക്താവിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ മഹാരാജ്യത്ത് 512 രാജാക്കന്മാർ ഭരിക്കുന്ന ആ കൊച്ചു രാജ്യങ്ങൾ ഒരുമിച്ച് ഐക്യത്തോടെ ജീവിക്കുന്ന സഹിഷ്ണുതയുടെ മാനവികതയുടെ രാജ്യത്തുനിന്നും ഞാൻ വരുമ്പോൾ പിന്നെ എന്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുക? എന്താണ് ഞാൻ നിങ്ങൾ അഭിസംബോധനം ചെയ്യുക? സഹോദരങ്ങളെ, ഇതാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യം. പക്ഷേ അത് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കുറച്ച് കാലങ്ങളായി ഇവിടെ ഫാസിസം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മതനിരപേക്ഷയുടെയും അതുപോലെ തന്നെ മതേതരത്തിൻ്റെയും അനുയായികളെ ഒരുമിച്ചിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സുകളെ ഒന്നാക്കുക എന്ന ഒരു ധർമ്മമാണ്, ഒരു ദൗത്യമാണ് വ്യവസ്ഥാപിതവും ആസൂത്രിതവുമായ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ
അതിന്റെ ഘടകങ്ങളും ഈ രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇങ്ങനെയൊരു ജാഗ്രതാ സെമിനാർ ജാഗ്രതാ കൂട്ടായ്മ ഇവിടെ നടത്തുമ്പോൾ ഇവിടെ സംഘടിപ്പിക്കാനുള്ള സാഹചര്യം എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഈ നാട്ടിൽ, ഈ ഭാരതത്തിൽ നമ്മൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ പോലും മുമ്പുണ്ടായിരുന്ന സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഇവിടെ എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ, ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു ചെറിയ സംഭവങ്ങൾ സംഭവിച്ചാൽ അവിടെ ചോദ്യം ചെയ്യാൻ ആളുകളുണ്ടായിരുന്നു. ചരിത്രത്തിന്റെ ഇന്നലകളിലൂടെ കടന്നു പോയാൽ നമുക്കറിയാം, നാട്ടിൽ പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും പിക്കറ്റിങ്ങുകളും ഗരോപകളും നടത്തി ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ ഭരണകർത്താക്കളെ, ഇവിടുത്തെ ഭരണീയരെ ചോദ്യം ചെയ്യാൻ നാട്ടിലെ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ആ മനുഷ്യരുടെ മനസ്സുകൾ മാറി തുടങ്ങിയിരിക്കുന്നു, മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എല്ലാം നിസ്സാരമായി കാണുന്ന, എല്ലാം നാട്ടിൽ യഥേഷ്ടം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം പോലെ, അതല്ലെങ്കിൽ മഹാക്കളവുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ആടിനെ പട്ടിയാക്കി അവസാനം പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഗീബൽസിയൻ തുണകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വർഗീയവാദികളുടെ പാദസേവ നക്കിക്കൊണ്ട് ഇവിടുത്തെ മീഡിയ നടത്തിക്കൊണ്ടിരിക്കുന്ന കുൽസിത ശ്രമങ്ങൾ, മുസ്ലിം എന്ന് പറയുമ്പോൾ, മുസ്ലിം കൂട്ടായ്മ എന്ന് പറയുമ്പോൾ, മുസ്ലിം നാമം എന്ന് കേൾക്കുമ്പോൾ, ഒരു മുസ്ലിം നാമധാരിയെ കേൾക്കുമ്പോൾ, ഒരു അതിന്റെ ചിഹ്നങ്ങൾ കാണുമ്പോൾ അവിടെ ഒരു QR കോഡ് പോലെ പേടിപ്പെടുത്തുന്ന ഒരു ദിനം പോലെ, അല്ലെങ്കിൽ ഒരു അടയാളം പോലെ ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള മീഡിയയുടെ ഒത്താശയോടെ വർഗീയവാദികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കുൽസിതമായ ശ്രമം, അത് കണ്ടില്ല എന്നടിക്കുവാൻ നമുക്ക് പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും അറിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പണ്ട് വടക്കേ ഇന്ത്യയിൽ കേട്ടിരുന്നത് നന്മയുള്ള ഈ മലയാള മണ്ണിലേക്കും സഹോദരങ്ങളെ വന്നുകൊണ്ടിരിക്കുന്നു. സുമനസ്സായ നല്ല മനസ്സുകളെ അകറ്റാൻ പണിയെടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടായ്മ നടത്തുന്ന ഈ ഒരു ജാഗ്രതാ സദസ്സ് എന്തുകൊണ്ടും മൂല്യവത്താണ്. ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു വലിയ തുടക്കത്തിനുള്ള, ഒരു വലിയ ചരിത്രത്തിന്റെ ഏടുകളിൽ തുന്നിച്ചേർക്കാനുള്ള ഒരു ദൗത്യമായി കൊണ്ടാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ 1950s ഉറൂബ് എന്ന സാഹിത്യകാരൻ, അദ്ദേഹം രചിച്ച ഒരു നോവലുണ്ട്. ആ നോവലിന്റെ ഇതിവൃത്തം എന്താണെന്ന് അറിയാമോ? രാഘവൻ നായർ സുലൈമാനായ കഥയാണ്. ആ സുലൈമാനായ കഥ ആ രാഘവൻ നായരെ പിന്നെ പീഡിപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തെ പേടിപ്പിച്ചുകൊണ്ടുമാണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് എത്തിച്ചത് എന്നുള്ള വലിയ നുണതട്ടിവിട്ടുകൊണ്ട് ഒരു നോവലിറങ്ങിയപ്പോൾ അത് മലയാള മനസ്സിലെ, മലയാളക്കരയിലെ മുഴുവൻ ആളുകളും അത് പുച്ഛത്തോടെ വലിച്ചെറിഞ്ഞ സംഭവം നമുക്കറിയാം. അതിവിടെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ആസൂത്രിതമായി സ്കെച്ച് വരത്ത്, വളരെ ആസൂത്രിതമായി പ്ലാനിങ്ങോടുകൂടി പല നാടകങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിൻ്റെ മനസ്സിൽ അത് അരങ്ങേറുകയില്ല, അത് വിലപ്പോവുകയില്ല എന്നത് നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു മതപ്രബോധന രംഗത്ത് മാത്രം നിലനിന്നിരുന്ന ഇത്തരം കൂട്ടായ്മകൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഇവിടെ ഈ ഒരു വിഷയത്തിൽ വർഗീയതയും അതുപോലെ തന്നെ രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നവരുണ്ടാകാം. സഹോദരങ്ങളെ, ഇന്ത്യയുടെ ചരിത്രമറിയാത്തവർ മാത്രമേ ആ ഒരു ചോദ്യം ചോദിക്കുകയുള്ളൂ. സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടി ഉജ്ജ്വലമായി അതിൻ്റെ ഭരണഘടനയ്ക്ക് വേണ്ടി, അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പങ്കുവഹിച്ച മഹത്തായ കൂട്ടായ്മയുടെ പിന്മുറക്കാരാണ് ഈ കൂട്ടായ്മ, ഈ സംഘം, ഈ സ്വാർത്ഥവാഹക സംഘം. മഹാനായ മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെ, വക്കം മൗലവിയെ പോലെ സമുന്നതരായ രാഷ്ട്രീയ നേതൃത്വത്തിലും ഒരേ സമയം മതപ്രസ്ഥാന രംഗത്തും ഒരേപോലെ വിരാജിച്ചിരുന്ന മഹാരഥന്മാർ നയിച്ച ഈ മഹത്തായ കൂട്ടായ്മ, ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പിൻഗാമികൾ എന്ന നിലയ്ക്ക് ഈ രാജ്യത്ത് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വർഗീയമായ ചേരിതിരിവിനെ തടഞ്ഞു നിർത്തുവാൻ യഥാർത്ഥമായ ഇന്ത്യയുടെ പൈതൃകം ജനമനസ്സുകളിൽ എത്തിച്ചു കൊടുക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന തിരിച്ചറിവാണ് ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ, ഈ ജാഗ്രതാ സദസ്സിന് പിന്നിൽ. ഈ വിഷയങ്ങൾ തെരഞ്ഞെടുത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള കാരണമെന്ന് സൂചിപ്പിക്കുക.
ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഈ രാജ്യത്തെ ഓരോ പൗരനും, ഏത് തുറകളിലുള്ളവരും, ഒരു തൊഴിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നവനും, അവന് നിർഭയത്വം വേണം, ശാന്തി വേണം, സമാധാനം വേണം. ആ നിർഭയത്വം അല്പാൽപമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സതകൂനു ഫിത്നൻ കഖിത്ഇ ലൈലിൽ മുസ്ലിം, ഇരുട്ട് വ്യാപിക്കുന്നത് പോലെ സമൂഹത്തിൽ നാശം വരുമെന്നാണ്. ഇരുട്ട് വ്യാപിക്കുന്നത് മെല്ലെ മെല്ലെയാണ്, അതുപോലെ തന്നെ സമൂഹത്തിൽ നാശം മെല്ലെ മെല്ലെ കടന്നു വരും. അത് എവിടുന്നും വരാം. നമ്മൾ ഉള്ള ഒരു സ്ഥലത്ത് വെളിച്ചമുണ്ടാകാം, പ്രകാശമുണ്ടാകാം, സന്തോഷമുണ്ടാകാം, പക്ഷേ അത് മെല്ലെ മെല്ലെ കെടുന്നത് നമ്മൾ നോക്കി നിൽക്കെ കാണുകയാണ്. ആ സന്തോഷവും പ്രകാശവും എല്ലാം മങ്ങി ഇരുട്ട് വന്ന് ഇരുട്ടിന്റെ ആളുകളായി മാറുന്ന ഒരു കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു. നോക്കൂ, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു സുന്ദരമായ അവസ്ഥ നമുക്കുണ്ടായിരുന്നു. പാടത്ത് പണിയെടുക്കുന്ന ഏത് തുറകളിലുള്ള ആളുകളാണെങ്കിലും, മുസൽമാനാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ഹൈന്ദവനാകട്ടെ, ഒരു പാത്രത്തിൽ നിന്നും കഞ്ഞി കുടിച്ച്, ഒരു പാത്രത്തിൽ നിന്നും അതിൻ്റെ കൂട്ടാനെടുത്ത്, അതുപോലെ തന്നെ പ്ലാവിലയെടുത്ത് അവർ ഷെയർ ചെയ്ത് അന്യോന്യം സംസാരിച്ച് തമാശകൾ പറഞ്ഞ് കഴിഞ്ഞുകൂടിയ ഒരു കാലഘട്ടം. പീടികക്കൊലായിൽ വന്നിരുന്ന് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് രാഷ്ട്രീയവും നാട്ടിലെ കാര്യങ്ങളും കല്യാണങ്ങളിലും മരണവീടുകളിലുമെല്ലാം ഒരുമിച്ച് അതിൻ്റെ എല്ലാവിധ ഐക്യത്തോടെയും കഴിഞ്ഞുകൂടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ, നോക്കൂ, ഈ കുറച്ചു കാലമായി മനസ്സുകളിൽ വിള്ളലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ശുദ്ധമായ നമ്മുടെ ഈ നാട്, കേരളമെന്ന ഈ നാട്, അതുപോലെ തന്നെ ഇന്ത്യയുടെ പാരമ്പര്യവും പൈതൃകവും പരിശോധിച്ചാൽ ഋഷിമാരും മുനിമാരും വേദപണ്ഡിതരും ഉണ്ടായിരുന്ന ഒരു നല്ല ഒരു കാലഘട്ടം. ഇവിടെ വിദേശികളായ മതങ്ങൾ കടന്നു വന്നു, ക്രൈസ്തവത കടന്നു വന്നു. ക്രൈസ്തവത വെറുതെ കടന്നു വന്നതല്ല, ഇവിടെ അതിഥിയായി വന്നതാണ്. അവർ കുടിയിരുത്തി, ഇസ്ലാമിനെ കുടിയിരുത്തിയതാണ്. തൻ്റെ മക്കളെ, സ്വന്തം കുട്ടികളെ, പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്ത, അറബികൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയും അങ്ങനെ ഇസ്ലാം ഇവിടെ വേരോടുകയും താമസമുറപ്പിക്കുകയും ചെയ്തതൊക്കെ നമുക്കറിയാം. സ്വന്തം മക്കളെയാണ് കല്യാണം കഴിച്ചു കൊടുത്ത് സഹോദരങ്ങളെ പോലെ കുടുംബമായി കഴിഞ്ഞത് നമുക്ക് കാണാൻ കഴിയുന്നു. പഴയകാല സുന്ദരമായ നല്ല കാലമായിരുന്നു അത്. പക്ഷേ ഇന്നതൊക്കെ പതുക്കെ പതുക്കെ വർദ്ധിച്ച് അത് നാശം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് നടക്കാൻ പോലും പേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ പുഞ്ചിരിക്കാൻ പറ്റാത്ത നാടായി മാറുമോ എന്ന് ഭയപ്പെടുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനൊരു 50% ഇവിടുത്തെ മീഡിയകളാണ് അത് ആ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. വർഗീയ ശക്തികളുടെ പാദസേവ നടത്തി അവരുടെ അച്ചാരം പറ്റി അവർക്ക് വേണ്ടി കൂലി എഴുതുന്ന, അവർക്ക് വേണ്ടി പണിയെടുക്കുന്നവർ ഈ നാട്ടിലെ നല്ല മനുഷ്യരെ തമ്മിൽ അകറ്റുവാൻ, തമ്മിൽ തല്ലിക്കുവാൻ വേണ്ടി പണിയെടുക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. വർഗീയ വിദ്വേഷങ്ങൾ നടക്കുന്നു, ജനാധിപത്യ ധ്വംസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകത്തിൽ വെട്ടിമുറിക്കുന്ന പ്രവർത്തനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കളങ്കമില്ലാതെ നേരത്തെ സൂചിപ്പിച്ച പാഠപരമ്പത്ത് ഒന്നിച്ച് പണിയെടുത്തിരുന്ന മനുഷ്യരെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് നാശമാണ്, നാശത്തിലേക്കുള്ള പോക്കാണ്. നോക്കൂ നിങ്ങൾ, അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ കടന്നു വന്നപ്പോൾ പോലും 5-6 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു പ്രളയം, പക്ഷേ അത്ഭുതകരമായി അങ്ങനെയുള്ള മനസ്സിനെയൊക്കെ അകറ്റിക്കൊണ്ട് ഒരുമിച്ച് എല്ലാവരും തന്നെ ജാതി മതഭേദമന്യെ എല്ലാവരും സഹായിക്കുവാനും ഐക്യപ്പെടുവാനും തമ്മിൽ സഹായിക്കുവാനുമൊക്കെ ഒരുങ്ങിയ ഒരു കാഴ്ച. നമ്മൾ സംസാരിച്ച സുന്ദരമായ കേരളത്തിന്റെ ഇന്നലകളിലേക്ക് പോയ അതേ ചിത്രം പ്രളയം വന്നപ്പോൾ എല്ലാവരും ഒന്നിക്കുന്നത് കണ്ടു. മുസൽമാന്റെ വീട്ടിലേക്ക് ഹൈന്ദവനും, ഹൈന്ദവന്റെ വീട്ടിലേക്ക് മുസൽമാനും ക്രൈസ്തവനുമെല്ലാം ഒരുമിച്ച് താമസിക്കുന്ന, ഒരു വിരിപ്പിൽ കിടന്നിറങ്ങുന്ന, ഒരു പാത്രത്തിൽ നിന്നും ഭക്ഷണം വിളമ്പി കഴിക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു. ഇല്ല, ഇവിടുത്തെ ഭരണകൂടത്തിനെതിരെ ചെറിയ ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു എതിർപ്പ് മാത്രമേ ഞങ്ങളിലുള്ളൂ. മറിച്ച് ഞങ്ങൾ വർഗീയപരമായി, ഞങ്ങൾ ജാതിപരമായി, മതപരമായി ഞങ്ങൾ ഭിന്നിച്ചിട്ടില്ല. മറിച്ച് ഞങ്ങളുടെ മനസ്സിൽ ഐക്യമുണ്ട്, ഞങ്ങളുടെ മനസ്സിൽ സഹോദര്യമുണ്ട് എന്ന് വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടപ്പോൾ അതിലും ഒരു ന്യൂനപക്ഷം അതിനെയെല്ലാം എതിർത്തുകൊണ്ടും അതുപോലെ തന്നെ അതെല്ലാം നശിപ്പിച്ചുകൊണ്ടും നിൽക്കുന്ന ദുരുദ്വേഷത്തോടെ വർഗീയമായി കാണുന്ന, ചിന്തിക്കുന്ന, വാ തുറന്നാൽ ഭിന്നിപ്പും വർഗീയതയുടെ സ്വരങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന, വാ തുറന്നാൽ
വാ തുറന്നാൽ കള്ളപ്രചരണങ്ങളും മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. സഹോദരങ്ങളെ, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വർഗീയതയെ ആളിക്കത്തിച്ചുകൊണ്ട് മുതലെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. മതത്തിന്റെ പേര് പറഞ്ഞ്, വിഭാഗീയതയുടെ പേര് പറഞ്ഞ് ഭരണം തിരിച്ചു പിടിക്കുവാൻ അല്ലെങ്കിൽ ഭരണം കൈയാളുവാൻ വേണ്ടി ഈ രാജ്യത്തെ വെട്ടിമുറിക്കുവാൻ ബ്രിട്ടീഷുകാരന്റെ തന്ത്രം വീണ്ടും മെനഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ വെട്ടിമുറിവേൽപ്പിച്ചുകൊണ്ട് ഭരണം ഏറ്റെടുക്കുവാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന രാഷ്ട്രീയ ഭരണ തന്ത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാർ അവർ ചിന്തിക്കുക എന്താണ്, ഏത് പാർട്ടി ഭരിച്ചാലും അടിസ്ഥാനമായ സൗകര്യങ്ങൾ നമുക്ക് വേണം, ഭക്ഷണം വേണം, സുരക്ഷിതത്വം വേണം, സമാധാനം വേണം, ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, താൽക്കാലിക നേട്ടം കിട്ടാൻ, ഭരണം കിട്ടാൻ വേണ്ടി ചില സോദ്രസുകളിൽ നിന്ന് മാത്രം വരുന്ന ഈ വിശപ്പുകൾക്കെതിരെ നാം ഒന്നിച്ചു നീങ്ങണമെന്നാണ് ഈ കൂട്ടായ്മക്ക് ഇവിടെ പറയാനുള്ളത്. ഇതിന്റെ യാഥാർത്ഥ്യം ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, സാധാരണക്കാർക്ക് സമാധാനത്തിന്റെ സന്ദേശം നൽകാൻ ഈ കൂട്ടായ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, നാശം കിടന്നിറങ്ങുകയാണ്. എല്ലാ മനുഷ്യന്റെ മനസ്സുകളിലും ഒരു ചെറിയ വിപ്ലവമുണ്ട്. ആ വിപ്ലവത്തെ തട്ടിയുണർത്തരുത്, ആ നാശത്തെ തട്ടിയുണർത്തരുത്. ഒരു മഹാരോഗം വന്നുപെട്ടാൽ, ഒരു ക്യാൻസർ വന്നുപെട്ടാൽ, അല്ലെങ്കിൽ ഒരു മഹാമേരി വന്നുപെട്ടാൽ അതെല്ലാം മരണത്തോടുകൂടി ചിലപ്പോൾ അവസാനിച്ചേക്കാം, ആ രോഗത്തോടെ കൂടെ തീർന്നേക്കാം. പക്ഷേ വർഗീയത എന്ന വിഷം ഈ നാട്ടിനെ വരിഞ്ഞു മുറുകിയാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ സഹോദരങ്ങളെ ദൂരവ്യാപകമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു രോഗം പോലെയല്ല, ഒരു അസുഖം പോലെയല്ല, മറിച്ച് തമ്മിൽ വെട്ടിമുറിക്കുന്ന, രക്തം ചിന്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകുമ്പോൾ ഉണരേണ്ടവരാണ്. ഇനിയും ഉറക്കം നടിച്ചാൽ ഈ നാടിനെ മുറിവേൽപ്പിക്കുകയും ഇതിനെ കഷ്ണം കഷ്ണമാക്കി മാറ്റുകയും ചെയ്യുമെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ കൂട്ടായ്മ നിങ്ങളോട് പറയുന്നത്. അതിനെ വിളിച്ചുണർത്തരുത്. മതേതര കക്ഷികൾ ഒന്നിക്കണമെന്നാണ് സഹോദരന്മാരെ വീണ്ടും ഇവിടെ ആവർത്തിക്കാനുള്ളത്. ഈ രാജ്യത്തിന്റെ സമാധാനം നിലനിർത്തുക, ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ പറ്റൂ എന്ന മഹത്തായ ആപ്തവാക്യം മറന്നുകൊണ്ടാകരുത് നമ്മുടെ ജീവിതം. നമ്മുടെ രാജ്യത്തെ ഏൽക്കുന്ന ഓരോ മുറിവുകളെയും ഇല്ലായ്മ ചെയ്യുവാൻ സഹോദരന്മാരെ നാം ഒന്നിച്ചു നിൽക്കുക. 4.5 വർഷമായി പാരമ്പര്യത്തിൽ നിന്ന് മാറി ഏകശിലാ തടവറയിലേക്ക് കൊണ്ടുപോകുന്ന അതിന്റെ അധികാര കേന്ദ്രങ്ങൾ പോലും ദുരുപയോഗപ്പെടുത്തുന്നു എന്നാണ് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നലെ വരെ കേൾക്കാത്തതാണ്. സുപ്രീം കോടതിയിൽ നിന്നും 2 ജഡ്ജിമാർ ഇറങ്ങി വന്ന് അവിടെ നടക്കുന്നതൊന്നും നീതിപൂർവകമല്ല എന്ന് അവർക്ക് വിളിച്ചു പറയാൻ തോന്നിയത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ വോട്ടിംഗ് യന്ത്രത്തെ ഹാക്ക് ചെയ്യുന്ന, അതിനെ കബളിപ്പിക്കുന്ന, അതിനെ മുതലെടുക്കുന്ന, രാജ്യത്തിന്റെ പവിത്രമായ ഭരണഘടനയ്ക്ക് പോലും കൈവെക്കുന്ന ഈ ഒരവസ്ഥയെ കണ്ടില്ല എന്ന് നടിച്ചാൽ നഷ്ടം സംഭവിക്കുന്നത് വരുന്ന തലമുറക്കാണ് എന്ന ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. രാജ്യത്തിന്റെ പവിത്രമായ ഭരണഘടനയ്ക്ക് മേൽ കൈവച്ചാൽ സഹോദരങ്ങളെ, നഷ്ടപ്പെടുന്നത് ഇവിടുത്തെ സാഹോദര്യമാണ്, ഇവിടുത്തെ സമാധാനമാണ് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. രാജ്യത്തിന്റെ അടിത്തറ തന്നെ പൊളിച്ചു കളയാൻ നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിന്റെ ധർമ്മമാണ് ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായതുപോലെ തന്നെ 1992 ബാബരി മസ്ജിദിന്റെ താഴിക കുടങ്ങൾ പൊളിച്ചു കളഞ്ഞപ്പോൾ രാജ്യം മുഴുവൻ വർഗീയ കലാപം നടന്ന സമയത്ത് പാലക്കാട് കോട്ട മൈതാനത്ത് മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന പേരിൽ മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും സമ്മേളിപ്പിച്ചുകൊണ്ട് അല്ല, ഈ നാട്ടിലെ അമുസ്ലിങ്ങളായ ഭരണാധികാരികൾ ഡൽഹിയിലേക്ക് വിളിച്ച് ആ സമ്മേളനം നടക്കേണ്ടതുണ്ട്. ഈ നാട്ടിലെ ഏറ്റവും നല്ല ഐക്യത്തിന്റെ വക്താക്കൾ, നല്ല സമാധാനത്തിന്റെ സന്ദേശം പറയുന്നവരാണവർ. അതുകൊണ്ട് പാലക്കാട് കോട്ട മൈതാനത്ത് ഈ രാജ്യം അരക്ഷിതാവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും ഈ നാട്ടിലെ മറ്റുള്ള ആളുകൾ നമുക്ക് നൽകിയ സർട്ടിഫിക്കറ്റ് ആയിരുന്നു, അവർ കലാപകാരികളല്ല, അവർ തീവ്രവാദികളല്ല, അവർ വർഗീയവാദികളല്ല, മറിച്ച് സമാധാന കാംക്ഷികളാണ് എന്ന ആ ഒരു വലിയ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അത് നിലനിർത്തുവാൻ. അതുപോലെ തന്നെ ഈ രാജ്യത്തിൽ പിറന്നു വീണ ഓരോ മുസൽമാനും ഈ രാജ്യത്ത് കൂറുള്ളവനാണ്, ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുതേണ്ടവനാണ്. അതാണ് നമ്മൾ കണ്ടത്.
ചരിത്രത്തിൽ നമുക്ക് കാണാം. തിളങ്ങി നിൽക്കുന്ന മുസ്ലിങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മുസ്ലിങ്ങളായ ആളുകളുണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന, ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന. ഇസ്ലാമിലെ ഓരോ കാര്യങ്ങളും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പടപരുന്നതോടൊപ്പം ഈ നാട്ടിലെ, ഈ നാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി മഹാത്മജിയോടുകൂടി പണിയെടുത്ത നമുക്ക് കാണാൻ സാധിക്കുന്ന നമ്മുടെ നേതാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് 2019 ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്ന നിർണായകമായ ഒരു വർഷമാണ് ഈ 2019 ഇലക്ഷൻ. നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് സഹോദരികളെ ഓർമ്മിപ്പിക്കുകയാണ്. നോക്കൂ, ഒരു സന്തോഷ വാർത്ത നമുക്ക് മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. വർഗീയവാദികൾക്ക് നല്ല ആൾബലമുണ്ട്, ശക്തിയുണ്ട് എന്ന് അവർ തന്നെ ഘോഷിച്ചിരുന്ന ആ സ്ഥലങ്ങളിൽ നിന്നും ഇന്ന് അവർക്കെതിരെ, അല്ലെങ്കിൽ അവർ തോറ്റു തുന്നം പാടുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോ ഒരു വലിയ സന്തോഷം നമുക്ക് വരുന്നു. ആൾക്കൂട്ട അക്രമങ്ങൾക്കെതിരെ ഇവിടെ പലരും ശബ്ദിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ആശ്വാസം വരുന്നുണ്ട്. കുറച്ച് കാലങ്ങളായി ഇവിടെ ഒറ്റപ്പെട്ട് നടന്നിരുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ചില ശബ്ദങ്ങൾ കേട്ടിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ആ ശബ്ദങ്ങൾ ഉറക്കെ വരികയാണ്. എന്നാൽ ഇന്ന് ഫാസിസ്റ്റുകൾക്ക് ശക്തിയുള്ള കേന്ദ്രത്തിൽ മതേതര ശക്തികൾ ഒന്നിക്കുന്ന കാഴ്ച നമുക്ക് സന്തോഷം തരുന്നുണ്ട്. കാഴ്ചകൾ വർഗീയ വിരുദ്ധ തരംഗം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും പ്രബുദ്ധ കേരളത്തിൽ നിരാശയായ വാർത്തകൾ സമ്മാനിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. നോക്കൂ, നമ്മുടെ നാട്ടിലെ ശബരിമലയെ കത്തിച്ചു നിർത്തിക്കൊണ്ട് നിഷ്കളങ്കരായ നല്ല മനസ്സിന്റെ ഉടമകളായ ഈ നാട്ടിലെ ആളുകളെ വർഗീയതയിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം കണ്ടില്ലെന്ന് നടിക്കരുത്. ഒരു ഇലക്ഷനിൽ അവിടെ വർഗീയ കലാപം കത്തിച്ചുണ്ടാക്കി അതിൽ വോട്ട് പിടിക്കുവാൻ, അവിടെ ഭരണമുണ്ടാക്കുവാൻ, അവിടെ സ്ഥാനം പിടിക്കുവാൻ വേണ്ടി വർഗീയവാദികൾ കളിക്കുന്ന നാടകമാണ് അവർ തന്നെ അവരുടെ മതം ഉപയോഗിച്ചുകൊണ്ട് മതത്തിന്റെ ആവശ്യകതയെ പറഞ്ഞ്, എന്നാൽ മതത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഏറ്റവും മോശമായ നീചമായ കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം കണ്ടില്ലെന്ന് നടിക്കരുത്. സഹോദരങ്ങളെ, നവോത്ഥാനമാണ് നടക്കേണ്ടത്. കേരളത്തിൽ നവോത്ഥാനം എന്നുള്ളത് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ കേരളം എന്നും തുടങ്ങിയോ അന്ന് മുതൽ കേരളത്തിൽ നവോത്ഥാനത്തിന്റെ ചിന്തകൾ ഉയർന്നു വന്നിട്ടുണ്ട്. കേരളത്തിന്റെ മാറ്റം തന്നെ നവോത്ഥാന ചിന്തകളിൽ നിന്നാണല്ലോ. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ വിവാദങ്ങളിലൂടെയല്ല, സംഘട്ടനങ്ങളിലൂടെയല്ല, മറിച്ച് സംവാദങ്ങളിലൂടെയാണ്, സ്നേഹ സംവാദങ്ങളിലൂടെയാണ് നടക്കേണ്ടത്. അതൊരു യുദ്ധ പ്രഖ്യാപനമല്ല, ബോധവൽക്കരണം ശക്തമായി നടക്കേണ്ടതുണ്ട്. യാതൊരു സമൂഹത്തിന്റെയും മാറ്റം അത് ബോധവൽക്കരണത്തിലൂടെയാണ് നടന്നിട്ടുള്ളത്. ഒരു നൂറ്റാണ്ടിന്റെ പ്രവർത്തനം കേരളത്തിലെ മുസ്ലിങ്ങളിൽ മാറ്റമുണ്ടായി എന്ന് നമുക്കറിയാം. എല്ലാ നിലക്കും അപജയത്തിലായിരുന്ന വിശ്വാസ രംഗത്താകട്ടെ, വിദ്യാഭ്യാസ രംഗത്താകട്ടെ, ചികിത്സാ രംഗത്താകട്ടെ, സാമൂഹിക സാമ്പത്തിക രംഗത്താകട്ടെ, വിവാഹ രംഗത്താകട്ടെ, എല്ലാ തുറകളിലും മോശമായിരുന്ന ഒരു സമുദായത്തെ അവിടെ, ആ സമുദായത്തെ ഒരു നൂറ്റാണ്ട് കൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്നു. വിശുദ്ധ ഖുർആനിന്റെ പ്രവാചകന്റെ തിരുമൊഴികളിലൂടെ ഒരു വമ്പിച്ച വിപ്ലവം നടന്നു. തെളിമയാർന്ന ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക് വഴി നടത്തിയപ്പോൾ, ഇരുണ്ട അജ്ഞതയാർന്ന മനസ്സുകളിൽ വെളിച്ചമെത്തിയപ്പോൾ സഹോദരങ്ങളെ അവർ മാറി ചിന്തിച്ചു. നോക്കൂ, ഈ കേരളത്തിൽ അറബികൾ വന്നപ്പോൾ അതിൽ ഒന്നാമതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയുണ്ട്. എന്താണ് ആ വ്യക്തി കടന്നു വരാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഇവിടെ വന്ന ആ മുസ്ലിങ്ങൾക്ക് അയാളൊരു നാളികേരം വെട്ടി, അതായത് ഇളനീർ വെട്ടിക്കൊടുത്തപ്പോൾ, ഈ ഇളനീർ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ആരതാണിത്? ഇത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണോ? അത് മറ്റേതെങ്കിലും ഒരുത്തന്റെ തൊടിയിലുള്ളതാണോ എന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അയാൾ അന്താളിച്ചു പോയി. എന്താണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്? എന്താ നിങ്ങൾക്കത് കുടിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റുകയില്ല, കഴിക്കുന്നത് അത് ഹലാലാകണം, അത് തനിമയാർന്നതാകണം, അന്യന്റെ മുതൽ, കട്ടെടുത്ത മുതൽ, അനാവശ്യം മുതൽ ഇതൊന്നും തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൽ ആകർഷ്ടനായിക്കൊണ്ടാണ് ആ മനുഷ്യൻ അവരിൽ ചേർന്നത്. ആ സത്യസന്ധത ചരിത്രത്തിൽ ഇടം പിടിച്ച മറ്റൊരു സംഭവമുണ്ട്. തീരദേശങ്ങളിൽ കച്ചവടത്തിന് വന്ന അറബികളുടെ സത്യസന്ധത മനസ്സിലാക്കിക്കൊണ്ടാണ് ഇസ്ലാമിനെ പഠിക്കുവാൻ, ഖുർആനിനെ പഠിക്കുവാൻ, ഹദീസുകളെ പഠിക്കുവാൻ കേരളത്തിലെ മക്കൾ തയ്യാറായത്. മലയാള മനസ്സിലേക്ക് അവിടെ അവരുടെ മനസ്സിലേക്ക് അവരുടെ ജീവിതമാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അവരുടെ മാറ്റം
അവരുടെ മാറ്റം എന്ന് പറയുന്നത് ഒരു കേവലമായ മാറ്റമല്ല, മറിച്ച് അവർ അതിന്റെ അകക്കാമ്പിലൂടെ, പ്രമാണത്തിന്റെ അകക്കാമ്പിലൂടെ കടന്നു പോയപ്പോൾ അവർക്കുണ്ടായ മാറ്റമാണ് ഈ 23 വർഷം കാലം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ വിധത്തിലും ജീർണതയേറിയ ഒരു സമൂഹത്തെ മാറ്റിയെടുത്തത് അത് വഹീന്റെ അടിസ്ഥാനത്തിലുള്ള വഹീലൂടെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വചനങ്ങളിലൂടെ അവിടെ മാറ്റിയെടുത്തു. ഇവർ പറഞ്ഞ അതേ വാചകമാണ് വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്ത് വഹും ലാ യുളിമൂൻ. നിങ്ങൾ അല്ലാഹുവിങ്കിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ സൂക്ഷിച്ചുകൊള്ളുക, എന്നിട്ട് ഓരോരുത്തർക്കും അവർ പ്രവർത്തിച്ചതിന്റെ ഫലം പൂർണ്ണമായി നൽകപ്പെടുമെന്ന് അവരോട് പറഞ്ഞപ്പോൾ അതവർക്ക് ബോധ്യമായി. നാളെ മരണാനന്തര ജീവിതം, ആ മരണാനന്തര ജീവിതത്തിൽ തന്റെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടതുണ്ട്, ഒറ്റക്കൊറ്റക്ക് നിൽക്കേണ്ടതുണ്ട്. ഞാൻ ചെയ്തതും ഞാൻ ചിന്തിച്ചതും ഞാൻ പ്രവർത്തിച്ചതും ഞാൻ സംസാരിച്ചതും ഒക്കെ ഈ റബ്ബിനോട് പറയേണ്ടി വരും. ഇവിടെ കലാപകാരിയായി ജീവിച്ചാൽ, ഇവിടെ തീവ്രവാദിയായി ജീവിച്ചാൽ, ഇവിടെ വർഗീയത ആളിക്കത്തിച്ചാൽ, ഇതാ മറക്കേണ്ട മനുഷ്യരെ, നിങ്ങൾ നാളെ റബ്ബിന്റെ കോടതിയിൽ നിൽക്കേണ്ടി വരും. വത്തഖൂ യൗമൻ, നിങ്ങൾ മനസ്സിലായിക്കോ, തുർജഊന ഫീഹി ഇലല്ലാ, റബ്ബിലേക്ക് മടങ്ങേണ്ട ഒരു ദിവസമുണ്ട്. ഈ നാട്ടിൽ കലാപമുണ്ടാക്കി വർഗീയതയെ ആളിക്കത്തിച്ച് ഭരണം പിടിക്കുവാൻ സാധിച്ചേക്കാം, കലാപകാരികളായി മനുഷ്യരെ കൊന്നൊടുക്കുവാൻ സാധിച്ചേക്കാം, പക്ഷേ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് ഞാനും നിങ്ങളും എന്ന ബോധം നമുക്കുണ്ടാകുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. ഏത് തുറയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനാണെങ്കിലും സഹോദരങ്ങളെ, നാളെ റബ്ബിന്റെ കോടതിയിൽ നിൽക്കേണ്ടവരാണ്. ഒരു സമൂഹത്തെ വാർത്തെടുത്തത് അതുപോലെയാണ്. ഇവിടെ ലഹരിക്കടിമപ്പെടുന്ന യുവാക്കളുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ഇവിടെ വർഗീയ കലാപങ്ങൾ നടക്കുന്നുണ്ട്, ഇവിടെ ഐ സി ഐസുമായി തീവ്രവാദം നടത്തി മുസ്ലിങ്ങൾ എന്ന പേരിൽ നടക്കുന്ന തീവ്രവാദികളുണ്ട്. അവരോടൊക്കെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇതൊന്നും ഇസ്ലാമല്ല. ഏത് തിന്മ നടത്തിയാലും ഇവിടുത്തെ കോടതി വെറുതെ വിട്ടാലും നിങ്ങൾ ഒരു കോടതിയും വെറുതെ വിടുക, അള്ളാഹുവിന്റെ കോടതി വെറുതെ വിടുകയില്ല. മറുപടി പറയേണ്ട ഒരു കോടതി വരാനുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക. ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, രാജ്യം നേടുന്ന നീറുന്ന നോവുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഖുർആനിലേക്ക് മടങ്ങലാണ്, ഖുർആനിലേക്ക് മടങ്ങലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഹലക്കൽ മുത്തനത്യൂൻ, തീവ്രവാദികൾ നശിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീവ്രവാദികൾ നശിക്കുക തന്നെ ചെയ്യും. ചാവേറായി, ബോംബിംഗ് ആയി ഇവിടെ അക്രമങ്ങൾ നടത്തിയാൽ അവൻ മുസൽമാനല്ല, എന്നാൽ മുസ്ലിങ്ങളിൽ പോകുന്നവരിൽ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ്. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ ഇസ്ലാമല്ല, അറിവില്ലാത്ത ലോകമല്ല. അറിവുണ്ടായിട്ടും തിരിച്ചറിവില്ലാത്ത ഒരു ലോകത്താണ് ഞാനും നിങ്ങളും താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചറിവ് വേണം നമുക്ക്. നാളെ റബ്ബിന്റെ കോടതിയിൽ നിൽക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. സഹോദരങ്ങളെ, ഈ സംഘടനയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്, ഒരു ഈ കൂട്ടായ്മക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്, രാജ്യം നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ് തിരിച്ചു പിടിക്കാനുള്ള ഒരു ഉണർന്ന് എഴുന്നേറ്റ ഒരു പ്രവർത്തനം നമ്മൾ നടത്തേണ്ടതുണ്ട്. ഉത്തിഷ്ഠത, ജാഗ്രത എന്ന് പറഞ്ഞില്ലേ, അതേ ആ ഒരു വിളിയാളം ഇപ്പോൾ കേരളത്തിന്റെ മണ്ണിൽ അല്ല, ഇന്ത്യയുടെ മണ്ണിൽ ആളിപ്പടേണ്ടതാണ്. മനുഷ്യരെ നമ്മൾ ഒന്നിക്കുക, ഒന്നാവുക. ഇല്ല എങ്കിൽ ഭാവി തലമുറ നഷ്ടപ്പെടുന്ന ഒരു രൂപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ഒരു പോറലുമേൽക്കാതെ നിലനിർത്താൻ ഒരു മതേതര ഐക്യം ഇന്ന് വളരെ അത്യാവശ്യമാണ്. വർഗീയ ശക്തികൾക്കെതിരെ ഒന്നിക്കണമെന്നാണ് എനിക്കും ഈ കൂട്ടായ്മക്കും ഇവിടെ പറയാനുള്ളത്. അത് പ്രസംഗിച്ചാൽ മാത്രം പോരാ, ലേഖനം എഴുതിയാൽ പോരാ, 2019 തെരഞ്ഞെടുപ്പിൽ നമ്മളത് കാണിച്ചു കൊടുക്കണമെന്നാണ് ഈ ജാഗ്രതാ സദസ്സിൽ നിങ്ങളോട് പറയാനുള്ളത്. ഈ കൂട്ടായ്മയോടൊപ്പം നിൽക്കണമെന്നും സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് സഹോദരന്മാരെ, എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ 2 സെഷനിൽ ഇവിടെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സ് നടക്കാനുണ്ട്. പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാം ഇവിടെ സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷമുള്ള സെഷനിൽ എല്ലാവരും എത്തണമെന്നും ഇത് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും നിങ്ങളുടെ മനസ്സുകളിൽ നിങ്ങൾ
വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ ഈ കൂട്ടായ്മക്കും ഇന്ത്യയുടെ ഭാവിക്കും ഇന്ത്യയുടെ മതേതര ഭാവിക്കും വേണ്ടി നിലനിൽക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹിർ ദഹ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.